കുടുംബം എന്ന മനോജ്ഞമായ ദൈവിക സംവിധാനം. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ മുറിവേറ്റ മനസ്സുകൾ പാർക്കുന്ന ഒരു കാരാഗ്രഹം പോലെ, തടവറ പോലെ ആയിരിക്കുകയാണ്. സിനിമാക്കാരൻ പാടിയതുപോലെ, പുറമേ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകമേ അതിൽ പെട്ടുപോയ ആളുകളുടെ കാരാഗ്രഹമായി മാറുന്നു എന്നതാണ്. മുറിവേറ്റ മനുഷ്യരുടെ ഒരു താവളമായി നമ്മുടെ വീട്ടകങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടിങ്ങനെ എന്നതാണ് വിഷയം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ബന്ധങ്ങളും ആ ബന്ധങ്ങൾ അനിവാര്യമാക്കി തീർക്കുന്ന ബാധ്യതകളും നിർവഹിക്കുന്നതിൽ, നിർവഹിക്കുന്നത് പോകട്ടെ, അത് തിരിച്ചറിയുന്നതിൽ പോലും കുടുംബാംഗങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് കാതലായ വിഷയം. ഭൂമിയിൽ മനുഷ്യൻ്റെ നിയോഗം തന്നെ ബന്ധങ്ങളെ തിരിച്ചറിയലാണ്. ആ ബന്ധങ്ങളുടെ ബാധ്യതകൾ പൂർത്തീകരിക്കലാണ്. പരസ്പരമുള്ള ബന്ധങ്ങൾ പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധങ്ങളെ തിരിച്ചറിയുന്നിടത്തും അതിൻ്റെ ബാധ്യതകൾ പൂർത്തീകരിക്കുന്നിടത്തും ദയനീയമായി നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. ഈ കാലത്ത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾ കേൾക്കുന്ന മുറിവുകൾ, ക്ഷതങ്ങൾ, പരിക്കുകൾ എത്ര ആഴമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെയൊക്കെ വീട്ടകങ്ങളിലും ചുറ്റുപാടുകളിലും പിന്നെ മാധ്യമങ്ങളിലും നിറയെ അത്തരം സംഭവങ്ങളും അനുഭവങ്ങളുമാണ്. മക്കളിൽ നിന്ന് മാതാപിതാക്കൾ കേൾക്കുന്ന ക്ഷതങ്ങൾ, മുറിവുകൾ, ആ മുറിവുകളുമായിട്ടാണ് അവർ വീടുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. മകൾ 10-18 വർഷം ഓമനിച്ച്, പുന്നാരിച്ച്, സ്നേഹിച്ച് വളർത്തിയ മകൾ, അവളാണ് 10 ദിവസം മുമ്പ് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോകുന്നത്. വിഷയമായി, കോടതിയായി, സമൂഹത്തിൻ്റെ മുമ്പിൽ അവൾ പറയുകയാണ്, എനിക്ക് ഇയാളുടെ വാക്കുകളിൽ നല്ല വിശ്വാസമുണ്ട്, എൻ്റെ നല്ല ഭാവി ഇയാളിലാണ് എന്ന് പറയുമ്പോൾ, 18 വർഷം ഓമനിച്ച് താലോലിച്ച് എല്ലാമായി ജീവിച്ച ഉപ്പയുടെയും ഉമ്മയുടെയും ഉള്ളിലുണ്ടാകുന്ന മുറിവിൻ്റെ ആഴം വിശദീകരിക്കേണ്ടതില്ല. ഏറ്റവും നിസ്സഹായതയിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടത്തിൽ, വാർദ്ധക്യത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു കൈ സഹായിക്കാൻ, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഉമ്മയോ ഉപ്പയോ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ, ഒരുപാട് പണം ചെലവഴിച്ച്, അധ്വാനം ചെലവഴിച്ച്, ചോര നീരാക്കി പണിയെടുത്ത് ഏതൊരു മകളെ മകനെ പഠിപ്പിച്ചുവോ, ആ മകനും മകളും ഡോക്ടറായി, എഞ്ചിനീയറായി സമൂഹത്തിൽ വലിയ ഉയർന്ന പ്രൊഫഷണലുകളായി മാറി, പക്ഷേ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പ്രയോജനം ലഭിക്കാത്ത ഒരു വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ നരകിക്കുമ്പോൾ, അല്ല, ഡോക്ടറായ മകൻ വളരെ വിദൂരത്ത് താമസിക്കുന്ന മകൻ, വിവരമറിയാൻ പോലും ശ്രമിക്കാത്ത മകൻ, നിസ്സഹായയായ ഒറ്റപ്പെട്ട് ജീവിച്ച മാതാവ് മരിച്ചിട്ട് 45 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ അറിയുന്നത് തന്നെ എന്ന് വരുമ്പോൾ, മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലുണ്ടാകുന്ന മുറിവുകളുടെ ആഴം അതെത്രയോ വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയത്തിൽ മക്കൾക്ക് പല ന്യായങ്ങളും പറയാനുണ്ട്.
അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കേൾക്കാറുള്ള ഒരുപാട് ന്യായങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൻ്റെ ഭാഷ അറിയാത്ത, അതിൻ്റെ രീതികളറിയാത്ത മാതാപിതാക്കൾ തങ്ങളുടെ തീരുമാനങ്ങളുടെ മുമ്പിലും ജീവിതത്തിൻ്റെ മുമ്പിലും ഭാവിയുടെ മുമ്പിലും ഒരു വിലങ്ങുതടിയായി മാറുന്നു എന്ന രീതിയിലാണ് മക്കൾ ന്യായങ്ങൾ പറയാറുള്ളത്. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവരിന്ന് എന്ത് പറയുന്നു ചെയ്യുന്നു എന്നതല്ല. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഉമ്മയോടും ഉപ്പയോടുമുള്ള സമീപനത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവരിപ്പോൾ വഴക്ക് പറഞ്ഞോ ഇല്ലേ, തടസ്സം സൃഷ്ടിച്ചോ ഇല്ലേ എന്നതൊന്നുമല്ല. മാതാപിതാക്കൾ ചെയ്തുപോയ പുണ്യമാണ്, മാതാപിതാക്കൾ ചെയ്തുപോയ പുണ്യമാണ്, അതിനോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിൻ്റെ തൊട്ടടുത്ത സ്ഥാനത്ത് മാതാപിതാക്കളെ നിർത്തി അള്ളാഹു ചിത്രീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം എന്ന് പറയും. പടച്ചവനുള്ള ഇബാദത്തും മാതാപിതാക്കൾക്കുള്ള ഇഹ്സാനും ചേർത്ത് ഇണക്കിയാണ് പറയുന്നത്, തൊട്ടടുത്ത് തന്നെ. പ്രിയമുള്ളവരെ, ഈ ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ വിശദീകരിക്കുന്നത് അവരിന്നലെ ചെയ്ത പുണ്യങ്ങളെ സംബന്ധിച്ചാണ്, ഇന്ന് ചെയ്യുന്ന പുണ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പാപങ്ങളെക്കുറിച്ചോ അല്ല. മാതാപിതാക്കൾ അനുഭവിച്ച വേദനകളും യാതനകളും അവർ നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാതാപിതാക്കൾ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ചെയ്തുപോയ പുണ്യമാണ്. ആ പുണ്യം എന്ന് പറയുന്നത് പകരം വെക്കാനില്ലാത്ത പുണ്യമാണ്. ലോകത്തൊരു ശക്തിക്കും അതിൻ്റെ പ്രതിഫലം, അതിനോട് തുല്യമായ ഒരു നന്മ ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിൽ അനർഘമായ, അമൂല്യമായ, അതുല്യമായ പുണ്യമാണ് ഓരോ മാതാവും പിതാവും മക്കൾക്ക് വേണ്ടി നിർവഹിച്ചിട്ടുള്ളത്. മാതാവ് ചെയ്ത പുണ്യങ്ങളെ പകരം വെക്കാൻ പിതാവിന് പോലും സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഉപ്പയേക്കാൾ മൂന്നിരട്ടി മുൻഗണന ഉമ്മക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെയും സഹവാസത്തിൻ്റെയും കാര്യത്തിൽ പറഞ്ഞത്. എൻ്റെ സ്നേഹം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ പരിചരണം, എൻ്റെ സഹവാസം, അതേറ്റവും കൂടുതൽ അർഹിക്കുന്നതാരാണ് റസൂലെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മറുപടി നിന്റെ ഉമ്മയാണ്. പിന്നെയും ആകാംക്ഷാഭരിതമായ മനസ്സോടുകൂടി ചോദ്യകർത്താവ് ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരാണ് റസൂലെ? ഉമ്മ തന്നെ. വീണ്ടും ചോദിച്ചു, അപ്പോഴും ഉമ്മ തന്നെ. നാലാമത് ചോദിക്കുമ്പോഴാണ് പ്രവാചകൻ സുമ്മാബൂക്ക, പിന്നെ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞത്. മഹാന്മാരായ ഉലമാ അതിൻ്റെ ചോട്ടിൽ എഴുതി, അത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ, മൂന്ന് പുണ്യങ്ങൾ, അത് ഉമ്മയുടെ പേരിൽ മാത്രമേ എഴുതപ്പെടൂ. ഉമ്മയാണ് ഗർഭം ധരിച്ചത്, ഉമ്മയാണ് പ്രസവിച്ചത്, ഉമ്മയാണ് മുലയൂട്ടി വളർത്തിയത്. ഇതാണല്ലോ ഒരു മനുഷ്യന്റെ സ്വത്വം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ സത്ത എന്ന് പറയുന്നത് അതാണല്ലോ. ഇത് മൂന്നും മറ്റാരുമല്ല, ഉമ്മ മാത്രമാണ് തനിച്ചാണ് അനുഭവിച്ചത്. ഇതിന് പകരമില്ല. അതുകൊണ്ട് പരിഗണനകൾ കൂടുതൽ സഹവാസത്തിന്റെ വിഷയത്തിൽ ഉമ്മക്കുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇത് പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറ, മക്കളുടെ തലമുറ ശരിയായി ഗ്രഹിച്ചിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അവർ ചെയ്തുപോയ പുണ്യത്തോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്ന സത്യം. അതുകൊണ്ട് ഇന്നലെ ഉമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, അപ്പൊ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗങ്ങളിൽ, ഇത്ര നീണ്ടകാലം ഗർഭകാലം, പ്രസവം, മുലയൂട്ടൽ തുടങ്ങി പിന്നെ പോറ്റി വളർത്തിയ ഉപ്പയുടെ ത്യാഗങ്ങൾ, ഇതിനൊന്നും പകരം വെക്കാനില്ല എന്നതുകൊണ്ടാണ് അവരോട് ഇഹ്സാനോടുകൂടി പെരുമാറണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ കൊച്ചു കൊച്ചു ദോഷങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് അവരോടുള്ള ഇഹ്സാനിൽ കുറവ് വരുത്തുന്ന ഒരു സമീപനം, അതിന് പ്രാമാണികമായി ന്യായീകരണമില്ല എന്ന് മക്കളായ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യമാണ്.
പരിശുദ്ധ ഖുർആൻ 46-ാം അധ്യായം സൂറത്തുൽ അഹ്ഖാഫ്. രണ്ട് മാതൃകകൾ, മക്കളുടെ രണ്ട് മാതൃക, രണ്ട് മോഡലുകൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്നാമത്തെ മക്കളുടെ മാതൃക എന്ന് പറയുന്നത് അവരുടെ ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ബന്ധങ്ങളുടെ ബാധ്യതകളെ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സത്യവാഗ്ദാനമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും കുറവുകൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥരാകുന്ന മക്കളുടെ മാതൃക അള്ളാഹു അവതരിപ്പിക്കുന്നു. ബന്ധങ്ങളുടെ ബാധ്യതകളെ തിരിച്ചറിയാതെ മാതാപിതാക്കളെ പുച്ഛിച്ചും അവഗണിച്ചും അവഹേളിച്ചും അധർമ്മത്തിൻ്റെ വഴിയേ പോയ മക്കളുടെ കാര്യമാണ് രണ്ടാമത്തെ മാതൃകയായി അവതരിപ്പിക്കുന്നത്. അത് കാലങ്ങളിലൂടെയുള്ള പ്രവാഹത്തിൽ പടച്ചറബിന്റെ പ്രതിപ്പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടവരാകുന്നു അവർ. അവർ ഹാസിറുകളാകുന്നു, അവരാണ് നഷ്ടം ഭവിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ അവർക്ക് അടിവരയിടുന്നു. പ്രിയമുള്ളവരെ, വവസ്വയിന ലിൻസാന ബിവാലിദൈഹി ഇഹ്സാന, അള്ളാഹുവിന്റെ വാക്ക്, മാതാപിതാക്കളോട് ഇഹ്സാൻ ഏറ്റവും ഉദാരമായ നന്മ. ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെയല്ല, ഇങ്ങോട്ട് ചെയ്യുന്നതിലും എത്രയോ അപ്പുറമുള്ള നന്മക്കാണ് ഇഹ്സാൻ എന്ന് പറയുക. ഏറ്റവും നല്ലതാണ് ഇഹ്സാൻ. ആ ഇഹ്സാനിന്റെ സമീപനം മാതാപിതാക്കളോട് സ്വീകരിക്കണം എന്ന കാര്യം നാം മനുഷ്യനോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ആവർത്തിച്ചിട്ടുണ്ട് ഈ പ്രയോഗം. ഹമലത്തുഹു ഉമ്മുഹു, ഖുർആൻ പറയുകയാണ്, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. കുർഹൻ, പ്രയാസത്തോടെ ക്ലേശത്തോടു കൂടിയാണ് ഗർഭം ചുമന്നത്. ഗർഭവതിയായ പെണ്ണിന്റെ പിന്നെ പ്രസവം വരെ അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഓരോ നിമിഷവും ജാഗ്രതയോടെ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും കഴിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഒക്കെ തൻ്റെ ഉള്ളിൽ വഹിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള ജാഗ്രതയോടുകൂടി ജീവിക്കുന്ന, ഒരു ജീവന് വേണ്ടി മറ്റൊരു ജീവിതം സമർപ്പണമാക്കുന്ന അതുല്യമായ ത്യാഗത്തിൻ്റെ ക്ലേശം സഹിച്ചുകൊണ്ടാണ് അവൾ നിന്നെ ഗർഭം ചുമന്നത്. വവലാഴ്ത്തുഹു കുർഹ, കണ്ണു തുറപ്പിക്കുകയാണ് മക്കളെ ഖുർആൻ. അവർ നിന്നെ ക്ലേശത്തോടുകൂടി പ്രസവിച്ചു, ക്ലേശത്തോടുകൂടി പ്രസവിച്ചു. സയൻസ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അസ്ഥികൾ എല്ലാം ഒരേ സമയം ഒടിയുന്ന വേദനയുണ്ടല്ലോ, അതാണ് ഡെലിവറി സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്നത്. വവലാഴ്ത്തുഹു കുർഹ, അങ്ങനെയാണ് അവൾ നിന്നെ പ്രസവിച്ചത്, തീർന്നില്ല. ഹംലുഹു വഫിസാലുഹു സലാസൂന ശഹ്റ, ഈ ഗർഭവും ഗർഭധാരണവും ഈ പ്രസവവും മുലയൂട്ടലും ഒക്കെ കൂടി 30 മാസം നിനക്ക് വേണ്ടി അവർ സമർപ്പിക്കുകയായിരുന്നു എന്ന കാര്യം നീ മറക്കരുത്. ഇത് തിരിച്ചറിഞ്ഞ മകൻ മകൾ, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, മധ്യവയസ്സിലെത്തുമ്പോൾ 40 വയസ്സെത്തുമ്പോൾ ആ മകൻ, ഖാല റബ്ബി ഔസിഅനി അൻ നഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തറല്ലാഹു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഒരു മകൾ, പടച്ച റബ്ബേ നിനക്ക് ശുക്ര ചെയ്യാൻ, എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനുള്ള ത്രാണി തമ്പുരാനെ നീ എനിക്ക് നൽകണമേ. വഅൻ അഅമല സാലിഹൻ തറല്ലാഹു, നിനക്ക് തൃപ്തിയേകുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നീ എനിക്ക് നൽകണം. വഅസ്ലിഹ്ലി ഫീ ദുരിയത്തി, എൻ്റെ കുടുംബത്തിന് നീ നന്മ ചെയ്യണം. ഇന്നീ തുബ്തു ഇലൈക, തമ്പുരാനെ നിന്നിലേക്ക്, എൻ്റെ എല്ലാ വീഴ്ചകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഇന്നി മിനൽ മുസ്ലിമീൻ, റബ്ബേ ഞാൻ നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ്, ഞാൻ സമർപ്പണമുള്ളവനാണ്, മുസ്ലിമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾ, ഉലായിക്കല്ലദീന നതഖബ്ബലു അൻഹും അഹ്സനമാമിലു, ഖുർആൻ പറയുന്നു അവരുടെ കർമ്മങ്ങൾ, അവർ ചെയ്ത ഉത്കൃഷ്ടമായ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കും. വതനജാവസു അൻ സയ്യാത്തിഹിം, അവരുടെ തെറ്റുകൾ, വതനജാവസു അൻ സയ്യാത്തിഹിം, അവർക്ക് സംഭവിച്ചു പോയ കുറവുകൾ, വീഴ്ചകൾ, അത് നാം വിട്ടുകൊടുക്കും. ഫി അസ്ഹാബിൽ ജന്ന, അവർ സ്വർഗസ്ഥരാകുന്നു, അവരുടെ ജീവിതം ഇനി സ്വർഗത്തിലാകുന്നു. വഅദ സിദ്ഖിൽ ലദീ കാനൂ യുഅദൂൻ, വാക്ക് നൽകപ്പെട്ട അള്ളാഹുവിന്റെ സത്യവാഗ്ദാനമായ സ്വർഗമാണ് അവർക്ക് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ മാതൃകായോഗ്യരായ മക്കളെ അവതരിപ്പിക്കുകയാണ്.
ജീവിതത്തെ സംബന്ധിച്ചുള്ള അവബോധവും തിരിച്ചറിവും കൊണ്ട് മാതാപിതാക്കളാരെന്ന് അവബോധത്തോടുകൂടി തിരിച്ചറിവോടുകൂടി റബ്ബിനോട് കൈകൾ നീട്ടുന്ന മക്കളുടെ ചിത്രം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ഈ രണ്ടാമത്തെ മാതൃക വല്ലദീ ഖാലലി വാലിദൈഹി ഉഫിൽ ലക്കുമാ, മാതാപിതാക്കളെ പുച്ഛിച്ചുകൊണ്ട് അവൻ പറയുകയാണ് ഉഫിൽ ലക്കുമാ, നിങ്ങൾക്ക് നാശം, നിങ്ങളോട് എനിക്ക് പുച്ഛമാണ്, നിങ്ങൾ എന്തു പറഞ്ഞാണ് എന്നെ ഭീഷണിപ്പെടുത്താ, തഴുതാനിനി അന്നുഖുറജ, ഞാൻ നാളെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, എന്റെ ഈ നന്ദികേടുകളും എന്റെ ഈ പ്രവർത്തനങ്ങളും എന്റെ ഈ തിന്മകളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി, എന്റെ മുമ്പ് എത്രയോ എത്രയോ തലമുറകൾ കടന്നുപോയിട്ടുണ്ട്, ഇങ്ങനെ നന്ദികേട് പറയുന്ന, ദൈവദോഷം പറയുന്ന, അവഹേളിക്കുന്ന മക്കൾ അവന്റെ മുമ്പിൽ നിന്നിട്ട് ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഒഹുമാ ഇസ്തഗീസാനില്ല, അവർ രണ്ടുപേരും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു. വൈലക്ക ആമിൻ, വൈലക്ക, നിനക്ക് നാശം, നീ എന്താണ് ഈ പറയുന്നത്, ആമിൻ, ഈമാൻ കൈക്കൊള്ളുക, വിശ്വാസത്തിലേക്ക് നീ വരിക, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ച അള്ളാഹുവിന്റെ വാക്ക് സത്യമാണ്, അത് പുലരുന്നതാണ്. ഫയഖൂലു, അപ്പോൾ ഈ മകന്റെ പ്രതികരണം, മഹാദാ ഇല്ലാ അസാത്തിറുൽ അവലീൻ, മഹാദാ ഇല്ലാ അസാത്തിറുൽ അവലീൻ, ന്യൂ ജനറേഷന്റെ പ്രതികരണമാണ്. ഇതൊക്കെ വെറും പഴംപുരാണങ്ങൾ മാത്രം, എത്രയോ ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ നടപ്പാകുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ, ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ. ദേദാ കാലം, ടെക്നോളജി വളർന്നു, സയൻസ് വളർന്നു, ഒരുപാട് ഉയരങ്ങളിലെത്തി ഈ കാലഘട്ടത്തിൽ അപരിഷ്കൃതരായ നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ. മഹാദാ ഇല്ലാ അസാത്തിറുൽ അവലീൻ, ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമല്ലേ. ഖുർആൻ പറയുന്നു, ഉലായിക്കല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, ഇവരാണ് ദൈവശിക്ഷയുടെ വിധി, അവരുടെ മേൽ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫീ ഉമമിൻ ഖദ് ഖലത്ത് മിൻ ഖബലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്, ഒരുപാട് ജിന്നുകളും ഇൻസുകളും, ഒരുപാട് നിർഭാഗ്യവാന്മാരായ മനുഷ്യർ ഈ പട്ടികയിലുണ്ട്, ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ട്. ഇന്നഹും ഖാനു ഖാസിരീൻ, അവരാണ് നഷ്ടപ്പെട്ടവർ. ഇങ്ങനെ മാതാപിതാക്കളോട് പ്രതികരിക്കുന്ന, ദൈവദോഷം പറയുന്ന, അധർമ്മത്തിന്റെ വഴിയെ പോകുന്ന, നന്ദികേട് കാണിക്കുന്ന, ഈ പുച്ഛം കാണിക്കുന്ന മക്കൾ, അവർ ഹാസിറുകളാണ്. ഇന്നലകളിൽ അത്തരം ഒരുപാട് ആളുകൾ കടന്നുപോയിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് പറയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളും പരിക്കുകളും എത്ര ആഴത്തിലുള്ള മുറിവുകളാണ് അവരിൽ ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ബോധ്യമുണ്ടാകണം എന്ന് പറയുമ്പോൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം മാതാപിതാക്കളുടെ ബാധ്യതകളെ സംബന്ധിച്ചു കൂടിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരും കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി മക്കളോട് പെരുമാറുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിയന്തരമായി രണ്ട് കാര്യങ്ങളിൽ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ആത്മപരിശോധന നടത്തണം. ഒന്ന്, മക്കളോടുള്ള വലിയ ബാധ്യത നിർവഹിക്കുന്നതിൽ നമ്മൾ എവിടെയാണ്? മക്കളോടുള്ള വലിയ ബാധ്യത എന്താണ്? ആ വലിയ ബാധ്യത എന്ന് ചോദിച്ചാൽ റസൂലുള്ള ചുരുക്കി പറഞ്ഞു, അഹ്സിനു അദബഹു, അതാണ് ഏറ്റവും വലിയ ബാധ്യത. ധാർമ്മികതയുടെ പാഠങ്ങൾ, പരിശീലനം അവർക്ക് നൽകുക, ധാർമ്മികതയുടെ വഴിയിൽ ജീവിക്കാനുള്ള പരിശീലനം മക്കൾക്ക് നൽകുക എന്നതാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനവും അത് തന്നെയാണ്. ആ ധാർമ്മികതയുടെ പരിശീലനം നൽകുന്നിടത്ത്, ആ വലിയ ബാധ്യത നൽകുന്നിടത്ത് നമ്മൾ എവിടെയാണ് എന്ന് ചിന്തിക്കുവാൻ. കുംഫുസക്കും അഹ്ലീക്കും നാറ, നാളെ നരകത്തിൽ കത്തിയാളാൻ പോവുകയാണ് നിന്റെ മക്കൾ, പ്രിയപ്പെട്ട മകൾ, പ്രിയപ്പെട്ട മകൻ, നാളെ നരകത്തിൽ ഒരു തീഗോളമായി മാറാൻ പോവുകയാണ്. കുംഫുസക്കും അഹ്ലീക്കും നാറ, അതുകൊണ്ട് അവരെ ആ തീയിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത, ഇതാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത്. സമ്പാദിക്കുന്ന മക്കളെ ഉണ്ടാക്കാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെ ഉണ്ടാക്കാനല്ല പലപ്പോഴും ശ്രമിക്കുന്നത്. സമകാലിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത് മക്കൾ ഈ ഭൗതിക ജീവിതത്തിന്റെ പ്രലോഭനങ്ങളിൽ മാതാപിതാക്കൾ മക്കളെ സമ്പാദിക്കുന്ന മക്കൾ മാത്രമായി വളരാനുള്ള പരിശീലനം നൽകുന്നു എന്നതാണ്. അവരൊരുപാട് പണം വാരണം, അവരേറ്റവും വലിയ ഭൗതിക സുഖങ്ങളിലായിരിക്കണം, ആ സുഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരും, മണിമാളികകൾ ഉണ്ടാകുമ്പോൾ ശാന്തി ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു മാതാപിതാക്കൾ.
ഇവിടെയാണ് പ്രവാചകന്റെ തിരുത്ത് അല്ല നിങ്ങൾ ധാർമ്മികത അവരെ പരിശീലിപ്പിക്കണം അതാണ് ഏറ്റവും വലിയ ബാധ്യത ആ ധാർമ്മികത പരിശീലിപ്പിക്കാനുള്ള ഒരുപിടി മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചു കൊച്ചു നിർദ്ദേശങ്ങൾ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മുറുസിബിയാനക്കും മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം നമസ്കാരം എന്ന് പറയുന്ന ധാർമ്മികതയുടെ അടിത്തറയായി തീരുന്ന ആത്മീയ പരിശീലനത്തെ കുറിച്ച് മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഏഴാം വയസ്സിൽ അവർക്ക് ഈ അഭ്യാസം നൽകണം പത്താം വയസ്സിലും അത് അവനൊരു ശീലമായി മാറിയില്ലെങ്കിൽ ചെറിയ പ്രഹരങ്ങൾ നൽകി കൊച്ചു കൊച്ചു ശിക്ഷകളിലൂടെ അവനത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം ജീവിതത്തിൽ ധർമ്മത്തിന്റെ വഴി എങ്ങനെ പോകണം ആ ധാർമ്മികതയുടെ പരിശീലനം ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു ഫേസ്ബുക്കിൽ വിഹരിക്കുന്നു ഇതൊന്നും തടുത്തു നിർത്താൻ നമുക്ക് സാധ്യമല്ല ഇത് ലോകത്തിന്റെ വളർച്ചയാണ് വികാസമാണ് ആ വളർച്ചയുടെ മുമ്പിൽ നമുക്ക് തടസ്സമായി അരുതുകളുമായി നിൽക്കാൻ സാധ്യമല്ല അരുതുകൾ അവഗണിക്കപ്പെടുകയുള്ളൂ അതാണ് അതിന്റെ മനഃശാസ്ത്രം എന്താണ് ഇവിടെ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ധാർമ്മികതയുടെ പാഠം അവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് എങ്ങനെയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടത് എന്ന് കുട്ടിക്കൊരു ധർമ്മബോധം ഉണ്ടാവണം തെറ്റും ശരിയും കാണുമ്പോൾ മദ്യം കാണുമ്പോൾ കുടിക്കണോ വേണ്ടയോ കുട്ടിക്ക് തീരുമാനിക്കുവാൻ കഴിയണം ഈ മദ്യപാനം എന്ന് പറയുന്നത് ഹറാമാണ് എന്ന് ഈ നിലക്കുള്ള ശിക്ഷണം അവർക്ക് നൽകുക എന്ന ധാർമ്മികതയുടെ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് പ്രാർത്ഥിക്കുന്ന സന്താനമായിട്ട് അവൻ വളർന്നു വരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെ ഉണ്ടാക്കുക എന്നതാണ് വലതുൻ സാലിഹുൻ ഇദുലഹു പണം വാരുന്ന സന്താനങ്ങൾ എന്ന സങ്കല്പത്തിനപ്പുറം പ്രാർത്ഥിക്കുന്ന സന്താനം മാതാപിതാക്കൾക്ക് വേണ്ടി പടച്ചവനോട് കരഞ്ഞു പറയാൻ കഴിയുന്ന മക്കൾ അവരാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യത്തിൽ ആത്മപരിശോധന നടത്തേണ്ടത് മക്കളുടെ വ്യക്തിത്വത്തെയും അവരുടെ അവകാശങ്ങളെയും ആദരിക്കുന്നിടത്തും നൽകുന്നിടത്തും വകവെച്ചു കൊടുക്കുന്നിടത്തും നമ്മൾ മാതാപിതാക്കൾ തോറ്റുപോകുന്നുണ്ടോ എന്ന കാര്യമാണ് കുട്ടികളല്ലേ എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കുട്ടികളല്ല കുട്ടികൾ വളരുകയാണ് വളരുമ്പോൾ അവർ കൗമാരത്തിലെത്തുമ്പോൾ സുഹൃത്തുക്കളോടെന്ന പോലെ അവരോട് പെരുമാറണം എന്ന് പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുതിർന്നവരെന്ന പോലെ അതാണ് അവരുടെ കൗമാരക്കാരാകുമ്പോൾ തന്നെ അവരുടെ വ്യക്തിത്വത്തെ നിങ്ങൾ അംഗീകരിക്കണം അഖിരിമോ ഔലാദക്കും പ്രവാചകൻ പറയുകയാണ് ഇക്റാമ് കൊടുക്കണം എന്നാണ് മക്കൾക്ക് അവർക്ക് കൊടുക്കണം റെസ്പെക്ട് മാതാപിതാക്കളോട് മക്കൾക്ക് വേണമെന്ന് നമ്മൾ പറയുന്നു മക്കളുടെ വ്യക്തിത്വത്തെ മാതാപിതാക്കൾ അംഗീകരിക്കണം എന്നാണ് പ്രവാചകന്റെ അധ്യാപനം അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണം അവരുടെ നന്മകളെ അഭിനന്ദിക്കണം ഈ രീതിയിലുള്ള ഒരു സമീപനമാണോ സ്വീകരിക്കുന്നത് മറിച്ച് വീട്ടിലേകാധിപതിയാണോ നമ്മളൊക്കെ മൈക്കിന്റെ മുമ്പിൽ വരുമ്പോൾ വളരെ ആവേശത്തിൽ ഹിറ്റ്ലർ മുസോളിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭയങ്കര പ്രഭാഷണങ്ങൾ നടത്തും ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പ്രസംഗം നടത്തുന്ന മനുഷ്യൻ വീട്ടിലൊരു ഹിറ്റ്ലറാണോ മുസോളിനിയാണോ എന്ന് അയാൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് പള്ളിയിൽ കൃത്യമായി വന്ന് നമസ്കരിക്കുന്ന ജമായത്തിൽ പങ്കെടുക്കുന്ന ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവരാകുന്ന എത്രയോ പിതാക്കന്മാർ വീട്ടിൽ വലിയ ഹിറ്റ്ലർമാരാണ് ഏകാധിപതികളാണ് സ്വേച്ഛാധിപതികളാണ് തന്റെ ഇഷ്ടത്തിനപ്പുറം ഒരു ഇഷ്ടത്തെ നടപ്പിലാക്കാൻ സമ്മതിക്കാത്തവരാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്നവരാണ് ഭാര്യയോടും മക്കളോടും നിങ്ങൾ അടിമകളെ പോലെ പെരുമാറണം എന്ന് പറയുന്നവരാണ് പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ വലിയ മൂല്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കും അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് വീട്ടിലേറ്റവും നന്നായി പെരുമാറുന്നവനാരോ അവനാണ് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞത് വിനയത്തിന്റെ ഒരു സമീപനം ജനാധിപത്യത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടകങ്ങളിൽ ഉണ്ടാകണം ജനാധിപത്യത്തിന്റെ അന്തരീക്ഷം അത് സ്റ്റേജിൽ മാത്രം പ്രസംഗിക്കാനുള്ള ഒരു കാര്യമല്ല ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ വീട്ടിൽ തുടങ്ങണം ഡെമോക്രസി എന്താണ് അവിടുത്തെ ജനാധിപത്യം കൂടിയാലോചന അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു അടയാളം എന്ന് പറയുന്നത് കൂടിയാലോചന വീട്ടിൽ വേണം എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് വശാവിർഹും ഫിൽ അംറ് കൂടിയാലോചിക്കണം ഭാര്യയോട് കൂടിയാലോചിക്കണം മക്കളോട് കൂടിയാലോചിക്കണം അവർക്ക് പടച്ച തമ്പുരാൻ കൊടുത്ത അവകാശങ്ങൾ അവിടെ അലർച്ചയും ക്രൂരതയും മർദ്ദനവും ശകാരവും ഏകാധിപത്യവും ഇതൊക്കെ അവസാനിപ്പിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അവർക്കൊരുപിടി അവകാശങ്ങളുണ്ട് സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം അവരുടെ അവകാശമാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ മുഴുവൻ ഒരു പിതാവിന്റെ സ്നേഹം ആ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഭാഷ സത്യവിശ്വാസികളെ പരിശീലിപ്പിക്കുകയാണ് യാ ബുനയ്യ എന്നൊരു ശൈലിയുണ്ട് മകനേന്നല്ല യാ ബുനയ്യ
പൊന്നുമോനെ നാം ആ പുന്നാരത്തിന്റെ സംബോധനയാണ് യാ ബുനയ്യ ലുക്മാൻ മകനെ അങ്ങനെയാണ് വിളിക്കുന്നത് ലുക്മാൻ പിതാക്കളുടെ മാതൃകയായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ് അങ്ങനെ മകനെ വിളിച്ചൊരു ശീലമുണ്ടോ അങ്ങനെ വിളിച്ചാൽ കുട്ടി മോശമായി പോകും എന്നാണല്ലോ പലപ്പോഴും ചിന്തിക്കുന്നത് സീരിയസ് ആയിട്ട് നിൽക്കണം എന്നാണ് നമ്മുടെ അന്ധവിശ്വാസം വളരെ സീരിയസ് ആയിട്ട് എപ്പോഴും നിൽക്കണം അങ്ങനെ അല്ലെങ്കിൽ അത് കുട്ടികളെ വഷളാക്കുമെന്നാണ് പ്രകടിപ്പിക്കാനുള്ളതാണ് കുടുംബത്തിലെ സ്നേഹം മവദ്ദത്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇണകൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ സ്നേഹത്തിന് ഉപയോഗിച്ച വാക്ക് മവദ്ദത്ത് എന്നാണ് അറബി ഭാഷയിൽ ഉദ്ദ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവായിട്ടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കേണ്ട സ്നേഹമാണ് അത് ഉള്ളിൽ ഒളിച്ചു വെക്കേണ്ട ഒരു സംഗതിയല്ല സ്നേഹം പ്രകടിപ്പിക്കണം മക്കളെ ചുംബിക്കണം ഉമ്മ വെക്കണം പ്രായമായാലും മക്കളെ ഉമ്മ വെക്കാൻ ഒരു മടിയും വേണ്ട എന്തുകൊണ്ട് ഇത് നമ്മുടെ ഒരു ഒരു കുടുംബത്തിലെ ഒരു മാറ്റമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല എവിടെയാണ് നമ്മുടെ ഈഗോ പ്രവർത്തനക്ഷമമാകുന്നത് എന്നെനിക്ക് നിങ്ങൾക്കും പരിശോധിക്കുവാൻ കഴിയണം മക്കളെ സ്നേഹത്തോടുകൂടി വിളിക്കാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ അവരുടെ ഇഷ്ടങ്ങളെ പരിഗണിച്ചു എന്നവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടെങ്കിൽ നമ്മൾ പറയും മക്കൾ വേറെ വഴിക്ക് പോകുന്നു അവർക്ക് വേറെ കൂട്ടുകാരുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മക്കളുടെ ഏറ്റവും വലിയ കൂട്ടുകാരായി മക്കളുടെ ചങ്ങാതിമാരായി മാതാപിതാക്കൾക്ക് മാറാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ വൃത്തികെട്ട കൂട്ടുകെട്ടുകളിലേക്കുള്ള പോക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഉപ്പയായി മാറുക ഏറ്റവും വലിയ കൂട്ടുകാരി ഉമ്മയായി മാറുക എന്ന് വന്നാൽ പിന്നെ കുട്ടികൾ വേണ്ടാത്ത ചങ്ങാത്തങ്ങളിലേക്ക് പോകും നമുക്ക് കുറക്കാൻ കഴിയും ഒരുപടി അവകാശങ്ങൾ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട് ദീൻ അവർക്ക് നൽകിയിട്ടുണ്ട് അവകാശങ്ങളിൽ കോടാലി വെക്കുവാൻ സമുദായ നേതൃത്വത്തിന് അധികാരമില്ല വിവാഹമടക്കമുള്ള കാര്യങ്ങളിൽ അറബികൾക്കിടയിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഏറ്റവും ചെറിയ ഒരു പെൺകുട്ടി പടികിടവനായ ഒരാളെ കൊണ്ട് ഒരുപക്ഷെ ഉപ്പ കല്യാണം കഴിപ്പിച്ചേക്കുന്ന സമ്പ്രദായം ഇതൊക്കെ ജാഹിലിയത്തിലുണ്ടായിരുന്നു ആ ജാഹിലിയത്തിനെയാണ് അള്ളാഹുവിന്റെ റസൂൽ തിരുത്തിയത് അത് പാടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ കന്യകയാണെങ്കിൽ പോലും ചെറിയ പെൺകുട്ടിയാണെങ്കിൽ പോലും അവരുടെ വിവാഹത്തിൽ അവരുടെ സമ്മതം വേണം വലിയ ചോദിച്ചിരിക്കണം അതല്ലേ ഇസ്ലാമിന്റെ നിർദ്ദേശം ബുഖാരിയിൽ നമുക്കൊരു അധ്യായത്തിന്റെ പേര് തന്നെ തലക്കെട്ട് തന്നെ ഇദാ സവ്വജ ഇബ്നതഹു വഹിയ കാരിഹത്തുൻ ഫനികാഹുഹു മർദൂദുൻ എന്നാണ് തലക്കെട്ട് തന്നെ ഇദാ സവ്വജ ഇബ്നതഹു ഒരാൾ അയാളുടെ മകളെ കല്യാണം കഴിച്ചയച്ചു വഹിയ കാരിഹത്തുൻ അവളാണെങ്കിൽ ആ പുതിയാപ്പിളയെ സംബന്ധിച്ച് വെറുക്കുന്നു ആ പുതിയാപ്പിളയെ അവൾ ഇഷ്ടപ്പെടുന്നില്ല സ്വീകരിക്കുന്നില്ല ഫനികാഹുഹു മർദൂദുൻ ആ നിക്കാഹ് അസ്വീകാര്യമാണ് ബുഖാരിയുടെ ഒരു ബാബിന്റെ ഒരു തലക്കെട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഇസ്ലാം കൊടുത്തിട്ടുള്ള ഒരുപിടി പരിഗണനകളുണ്ട് അവകാശങ്ങളുണ്ട് മക്കൾക്ക് അവകാശങ്ങൾ നൽകുവാൻ സന്നദ്ധമാകണം അങ്ങനെ മക്കളും മാതാപിതാക്കളും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ബാധ്യതകൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആനിന്റെ സമ്മോഹനമായ ഒരു ചിത്രീകരണമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ സകുടുംബം സ്വർഗത്തിലേക്ക് പോകാം എന്നാണ് സ്വർഗസ്ഥരാകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു ആ സ്വർഗം വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാത്തിഹിം അവരുടെ ഇണകളുണ്ട് അവരുടെ മാതാപിതാക്കളുണ്ട് അവരുടെ മക്കളുണ്ട് സകുടുംബം അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് എല്ലാ വാതിലുകളിലൂടെയും സ്വർഗത്തിലെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ ഈ ഭാഗ്യശാലികളായ കുടുംബങ്ങളുടെ അടുത്തെത്തുന്നു അവർ പറയും സലാമുൻ അലൈക്കും ബിമാ സബർത്തും ജീവിതത്തിൽ സുബ്രയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ സ്ഥൈര്യമുയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സലാം ഫനിഅമഉ ബദ്ദാർ എത്ര നല്ല പരലോക ഭവനമാണത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു സകുടുംബം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ഇണകളോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സൗഭാഗ്യശാലികളുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് പറയുന്നു ഈ ഭാഗ്യം കരഗതമാകണമെങ്കിൽ പ്രിയമുള്ളവരെ ഈ ബന്ധങ്ങൾ തിരിച്ചറിയുകയും ആ ബന്ധങ്ങളുടെ ബാധ്യതകൾ പൂർത്തീകരിക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ മുറിവേറ്റ പക്ഷികൾ പാർക്കുന്ന ഒരു കൂടല്ല മനസ്സമാധാനത്തോടെ ശാന്തിയോടെ സ്വസ്ഥതയോടുകൂടി എല്ലാവരും ജീവിക്കുന്ന ഒരു മസ്കനാക്കി മൻസിലുകളല്ല മസ്കനുകളാക്കി നമ്മുടെ വീടുകളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനുള്ള ശ്രമമാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് കാര്യങ്ങൾ ശരിയായി തിരിച്ചറിയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.